ഒരാൾക്ക് 10 100 എണ്ണം കൊടുത്ത് അയാളൊക്കെ കൊണ്ടുപോയാൽ ഞാൻ പിന്നെ വേറെ ആൾ വന്ന് ചോദിച്ചാ ഒന്നും ചോദിച്ചാ എങ്ങനെ കൊടുക്കും? കച്ചവടത്തിനായിട്ടല്ല ഞാനിവിടെ ഇരിക്കണേ, എനിക്ക് ജീവിക്കാനൊക്കെ സുഖമായിട്ട് വലിയുണ്ട്. ഇതൊരു ഹോബിയായിട്ട് തുടങ്ങി, ഇത്രയേ ഉള്ളൂ. കുറച്ച് കൊല്ലം കഴിയുമ്പോൾ ഹസ്ബൻഡിനെ കൂട്ടി പാലക്കാട് വന്ന് താമസാക്കി. അതൊക്കെ വിറ്റ് പിടിച്ച് പാലക്കാട് വന്ന് സ്ഥിരമായി താമസിച്ചു. ഇവിടെ വന്ന ഉടനെ 30 കൊല്ലമായി ഞാനിവിടെ അച്ചാറുണ്ടാക്കും. മുറ്റത്ത് മാങ്ങ വരും, മാങ്ങ സ്ത്രീകൾ തന്നെ ആഞ്ഞ് കഴുകി മോള് കൊണ്ടിട്ട് വരും. പിന്നെ എനിക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ മോള് പോയിട്ട് അതൊക്കെ റെഡിയാക്കി ചേരുവകളൊക്കെ ചേർത്ത് മോള് തന്നെ അടച്ചു വെക്കും. താഴെ കൊണ്ടുവരികയേ ഇല്ല, ഒരാളുടെ കണ്ണിൽ കാണിക്കില്ല. അങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിക്കും. ഒരു മാസം അവിടെ സെറ്റാവും. ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കണം, ഒന്നരാടിളക്കണം. പിന്നെ ആദ്യ ദിവസം ഇളക്കണം, പിന്നെ ഒന്നരാടിളക്കണം. അതൊക്കെ കഴിഞ്ഞാൽ നല്ല സെറ്റായ ഒരു മാസം കഴിഞ്ഞാൽ എടുത്ത് പാക്ക് ചെയ്ത് പിന്നെ ഞാൻ അടമാങ്ങി ഉണ്ടാക്കും, മുറിച്ച് ആവക്ക മാങ്ങി ഉണ്ടാക്കും, ചുത്ത് മാങ്ങി ഉണ്ടാക്കും. ഇതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ഉണ്ടാക്കത്തേ ഉള്ളൂ. അമ്പത്തിനാലാം വയസ്സിലും വളരെ പ്രസരിപ്പോടെയാണ് പൊന്നമ്മാളു എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന അലമേലു മാമി അച്ചാറുകൾ ഉണ്ടാക്കുന്നത്. തൻ്റെ 30 വർഷ അച്ചാർ ജീവിതത്തിനിടെ ഈ ജോലിയോട് ഒരിക്കൽ പോലും മടുപ്പോ താല്പര്യമില്ലായ്മയോ തോന്നിയിട്ടില്ല എന്നാണ് മാമി പറയുന്നത്. തൻ്റെ രുചിക്കൂട്ട് തേടി എത്തുന്ന ആളുകൾക്ക് അച്ചാറുകൾ ഇല്ല എന്ന് ഒരിക്കലും മാമി പറയാറില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് 10 പാക്കറ്റിന് മുകളിൽ നൽകുകയുമില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ മാമിയുടെ മറുപടി ഇങ്ങനെ: ഒരാൾക്ക് 10 100 എണ്ണം കൊടുത്താൽ അയാളൊക്കെ കൊണ്ടുപോയാൽ ഞാൻ പിന്നെ വേറെ ആൾ വന്ന് ചോദിച്ചാ ഒന്ന് ചോദിച്ചാൽ എങ്ങനെ കൊടുക്കും? മാമിക്ക് ബിസിനസ് അറിയാലേ? ബിസിനസ് അല്ല, അതൊരു ഒരു പ്രിൻസിപ്പിളാണ്. എന്താ വെച്ചാല് നമ്മളെ മുറ്റത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചിട്ട് മാങ്ങിയില്ല കഴിയൂ എന്ന് പറയാൻ പാടില്ല. അയാൾ എൻ്റെ മാങ്ങ എന്നെ വേണം, അതിനാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ വരുന്നത്. ഇയാൾ 10 എണ്ണോ 15 എണ്ണോ കൊണ്ടുപോയിട്ട് വേറെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കുമോ വിൽക്കുമോ എന്തോ നമ്മൾ അറിയണ്ട. പക്ഷെ 10 എണ്ണത്തിന് മേലെ ആര്? അത് വീട്ടുകാർക്ക് അയക്കും. അപ്പം ആ അവർക്ക് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഫെബ്രുവരി വരെ വീട്ടിൽ മാങ്ങ വേണം. അതുകൊണ്ട് ഞാൻ പറയും 10 പാക്കറ്റ് 8 പാക്കറ്റേ തരുള്ളൂ, അതിന് മേലെ തരില്ല. അച്ചാറുകൾക്ക് പുറമെ കൊണ്ടാട്ടങ്ങളും സാമ്പാർ പൊടി രസപ്പൊടി പോലുള്ളവയും മാമി സ്വയം പൊടിച്ചുണ്ടാക്കാറുണ്ട്. 30 വർഷത്തിന് മുൻപ് 30 രൂപയ്ക്ക് തുടങ്ങിയ അച്ചാർ വിൽപ്പന ഇന്ന് 200 രൂപയിലായിരിക്കുകയാണ്. യാതൊരു പരസ്യങ്ങളോ ബോർഡുകളോ കൂടാതെയാണ് മാമി ഇത്രയും കാലം ഇത് തുടർന്നുകൊണ്ട് പോകുന്നത്. ഈ കാലത്തിനിടെ മാമിയുടെ രുചിക്കൂട്ടിനാവശ്യമായ ചേരുവകൾ എത്തിച്ചു നൽകിയിരുന്നത് അടുത്തുള്ള സ്റ്റാൻഡേർഡ് സ്റ്റോറിൽ നിന്നായിരുന്നു. അവരെക്കുറിച്ച് പറയുമ്പോൾ മാമിക്ക് 100 നാവാണ്. ഇയാളെന്നെ ഇവിടെ ഫോൺ വിളിച്ചു പറഞ്ഞാൽ മതി, ഉപ്പ് കൊടുത്തേക്കും, പൈസയൊന്നും നോക്കില്ല. പിന്നെ ആദ്യം ഫോൺ വിളിച്ചാൽ മുളകുണ്ടോ ചോദിച്ചാൽ റെഡി, മുളക് കൊടുത്തയച്ചു. ആരെങ്കിലും എടുത്ത് കേട്ടില്ലെങ്കിൽ ഞാൻ ആളെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അയാളെന്നെ കൊണ്ടുവരും.